സോ ഹലോ ഗൈസ്, എല്ലാം മജ്ജ മരക്കല്ലോടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ്, നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടും കണ്ട പോലെ തന്നെ അതേസ് നമ്മൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. നമ്മളെ സ്വതവ് നമ്മളെ കണ്ടന്റ് അല്ല, പക്ഷെ നമ്മൾ ഇന്നലെ മുതൽ ഇട്ട് തുടങ്ങിയതാണ്. അപ്പം പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട് കാണും, നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ബ്രോ ഇത് ഗെയിമർ ബോയ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്ന റിയാക്റ്റൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. നമുക്കൊക്കെ സെറ്റാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം. എന്തൊന്നും മറന്നില്ലോ, മറന്നില്ല. അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് പിന്നെ ആ ചോദ്യം സബ്സ്ക്രൈബർ നിങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടാവും, അടിച്ചു പൊടിച്ചിരിക്കുക. അതിനടുത്തുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ എന്താണെന്ന് കിട്ടാച്ച വീഡിയോസൊക്കെ നിങ്ങൾ അപ്പം നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം എല്ലാം വെച്ചാലും ആ സബ്സ്ക്രൈബ് ജസ്റ്റ് വേ അടിച്ചു പൊടിച്ചിരിക്കുക ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഹലോ, ഇത് ആകാശ് ബ്രോ അല്ലേ? അല്ലല്ലോ. അല്ല, ഗെയിമർ ബോയ് ആകാശ് ബ്രോ അല്ലേ? അല്ല. നിങ്ങൾക്ക് നമ്പർ കിട്ടി പോയി കാണും കേട്ടോ. അല്ല ബ്രോ, ബ്രോ കട്ടാകല്ലേ, ഇത് എന്റെ ഫ്രണ്ട് തന്ന നമ്പറാണ് ബ്രോ. ഫ്രണ്ട്? ഏത് ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ പറ്റിച്ചാണോ ബ്രോ? അല്ല, എന്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഇത് ഗെയിമർ ബോയ്. ഞാൻ ഗെയിമർ ബോയ് അല്ലേ, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ പറ്റിച്ചാണോ? നിങ്ങൾ വേറെ ആരുടെയും ചോദിച്ചു നോക്ക് ബ്രോ. എന്താ ബ്രോ, ഞാൻ നമ്പർ ആരും ലീക്കല്ല ബ്രോ, ഞാൻ കട്ട സബ്സ്ക്രൈബർ ആണ് ബ്രോ, അത്രയും സബ്സ്ക്രൈബർ ബ്രോ, പ്ലീസ് ബ്രോ. നിങ്ങൾ കട്ട സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾ അവന്റെ നമ്പർ എടുത്ത് വിളിക്കണം. ഈ ഗെയിമർ ബോയ് ആരാന്ന് എനിക്കറിയിച്ചു കൂടി വിടുക. നിങ്ങൾ ആ പുള്ളിയെ വിട്ടെന്ന് വിളിച്ചു ബ്രോ. ബ്രോ ബ്രോ, എനിക്ക് ബ്രോ ബ്രോ ആണെന്ന് എനിക്കറിയാം ബ്രോ, പറ്റിക്കാണെന്ന് പറയാം. എനിക്കൊരു ഉപകാരം ചെയ്തില്ലേ ബ്രോ, പ്ലീസ്. എനിക്ക് ഞാൻ പറയട്ടോ, എടോ നിങ്ങൾക്കറിയത്തില്ല അവരുടെ ശബ്ദം എങ്ങനെയായിരിക്കും, എന്റെ ശബ്ദം എങ്ങനെ മാറ്റി നോക്ക്. എന്നിട്ട് പറയാം ഞാനാണ് ഗെയിമർ ബോയ് ബൂമർ ബോയ് എന്നൊക്കെ. ബ്രോ എന്താ ബ്രോ, ബ്രോ ബ്രോ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ബ്രോ, എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് കുക്കുടു ഗെയിമിംഗ് എന്നാ ബ്രോ. വന്ന് എന്തിനാ ബ്രോ ചൂടാവുന്നേ ബ്രോ, സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഞാൻ ഞങ്ങൾക്ക് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ, രണ്ടു മൂന്ന് ദിവസം എന്നെ ഇങ്ങനെ ഓരോന്നമാര് ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. എന്റെ നമ്പർ ലീക്കായിരുന്നു അതുകൊണ്ട്. ഇനി എനിക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ കംപ്ലൈന്റ് കൊടുക്കത്തേയുള്ളു. നിങ്ങൾ വെറുതെ ആളിനെ വടിയാക്കാൻ നോക്കുമല്ലേ. എന്താ ബ്രോ, എന്റെ ഫ്രണ്ട് തന്നാണ് ഗെയിമർ ബോയുടെ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട്. ഗെയിമർ ബോയുടെ നമ്പർ ആണെങ്കിൽ അവനോട് തന്നെ ചോദിച്ചു. നിങ്ങൾ എന്നാത്തിന് എന്നെ വിളിക്കുന്നേ, അവൻ നിങ്ങളെ പറ്റിച്ചാണ് ബ്രോ. ബ്രോ അതല്ല ബ്രോ, എനിക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ട് ബ്രോ, കൊറേ കാലം ഞാൻ ബ്രോ എന്നെ വിളിക്കണം എന്നാക്കണേ ബ്രോ. ബ്രോ പ്ലീസ് ബ്രോ, ബ്രോ ആണെങ്കിൽ ഒന്ന് സത്യം പറയാം, കാരണം കൊറേ കാലം ബ്രോ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നു. എന്താ നിന്റെ ആഗ്രഹം, ഞാൻ സഹിച്ചാണ്. എനിക്ക് എന്റെ അച്ഛനെ വന്നേയുള്ളൂ, നീ നീ എന്നാത്തിന് എന്നെ വെറുതെ വരുന്നേ ബ്രോ. ഞാൻ ഇന്നലെ ഒന്നും വിളിച്ചില്ലല്ലോ ബ്രോ, ഇത് എന്റെ ഫ്രണ്ട് തന്ന ബ്രോ നമ്പറായിട്ട്. ഫ്രണ്ട് പറഞ്ഞു നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണോ ബ്രോ, എനിക്ക് എനിക്ക് ഒരു 100,000 സബ് കൂട്ടി തരോ ബ്രോ. എനിക്കൊരു ചാനൽ പോലും ഇട്ട് ഞാൻ ആ യൂട്യൂബിൽ കയറി വീഡിയോ കാണുന്ന ബ്രോ. എന്റെ ചാനലിന്റെ പേര് കുക്കുടു ഗെയിമിംഗ്. മറ്റേ ആ പുള്ളിയില്ലേ എന്താ M4Tech അറിയാം, ഈ പുള്ളിനെ അറിയാം, അങ്ങനെ ഉള്ള എനിക്കറിയത്തുള്ളൂ. അവരുടെ വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ, അല്ലാതെ യൂട്യൂബ് എടുക്കാറില്ല ഞാൻ ബ്രോ. ബ്രോ മൈൻക്രാഫ്റ്റ് അറിയത്തില്ലേ? മൈൻക്രാഫ്റ്റ് എന്തോന്ന് ക്രാഫ്റ്റോ മലരി ക്രാഫ്റ്റോ ബ്രോ? അങ്ങനെ പറയല്ല ബ്രോ, ബ്രോ ഗെയിമർ ബോയ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാ ബ്രോ, ബ്രോന് സബ്സ്ക്രൈബർ ഇങ്ങനെ കോൾ വിളിക്കും ബ്രോ, ഇങ്ങനെയൊക്കെ ചൂടാവാൻ പാടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ മാത്രമല്ല, കൊറേ നാളെ എന്നെ ഇങ്ങനെ എടുത്ത് ശല്യപ്പെടുത്താൻ തുടങ്ങിട്ട് ഞാൻ ഇതൊക്കെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും ബ്രോ. അങ്ങനെ ചെയ്യല്ല ബ്രോ. ബ്രോ റെക്കോർഡിംഗ് നിങ്ങളെ ഞാൻ ഇനിയും പെടുത്തൂടോ? നാളെ നിങ്ങൾ ഈ സമയത്ത് വിളിച്ചാൽ നിങ്ങളെ നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേറ്റും. ബ്രോ ബ്രോ ഗെയിമർ ബോയ് സോറി ബ്രോ, നമ്പർ മാറിയതാവും. നമ്പർ മാറിയ ഇപ്പഴാണോ നിങ്ങൾക്ക് മനസ്സിലായി? കൊറേ നേരമായി തുടങ്ങിയിട്ട് ബ്രോ. എന്നാ എനിക്കൊരു ഉപകാരം ചെയ്തോ? ഞാൻ ബ്രോ ഗെയിമർ ബോയിയുടെ അന്യനാണോ ഏട്ടനാണോ, അതെങ്കിലും ഒന്ന് പറയാവോ? ഗെയിമർ ബോയ് നിങ്ങളുടെ ഒരു ഗെയിമർ ബോയ്? എന്തോന്ന് ഗെയിമർ ബോയ് ബ്രോ? ഗെയിമർ ബോയ് ലക്ഷക്കണക്കിന് സബ്ബിളാണ് ബ്രോ. എന്നാ ബ്രോ ലക്ഷക്കണക്കിന് ബ്രോ? ബ്രോ എന്നാ ബ്രോന്റെ ഒരു അവന് മാത്രമേ ആർക്കും സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ബ്രോ? ബ്രോ ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ ഗെയിമർ ബോയ്ഡോ കാര്യം പറയുന്നത് നിങ്ങൾ മാത്രമല്ല, കൊറേ നാളെ ഇങ്ങനെ തുടങ്ങിട്ട് ബ്രോ. ബ്രോ എന്നാ ബ്രോ എടോ ഒന്ന് നിർത്തി ബ്രോ. ബ്രോ എനിക്കൊരു ഉപകാരം ചെയ്തല്ലെന്നാ?
ഉപകാരം ചെയ്തു തരാം, നിന്നെ സൈബോസിൽ കേൾപ്പിക്കാം. അതല്ല ബ്രോ, ഞാനിവിടെ പുതിയൊരു വീട് വെച്ചിട്ടുണ്ട്, അതിന് പെയിന്റ് അടിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. ബ്രോ നല്ല പെയിന്റ് അടിക്കുന്നു, ഗെയിമർ ബോയ് നല്ല പെയിന്റ് അടിക്കുന്നു പറഞ്ഞാ, അതിനോണ്ടല്ലേ ഞാൻ ബ്രോനെ വിളിച്ചേ. ബ്രോ ആരും മതി, എന്റെ വീട് ഒന്ന് വാർക്ക പണി എല്ലാ പണിയും കഴിഞ്ഞു, ഒന്ന് പെയിന്റ് അടിച്ചാ മാത്രം മതി ബ്രോ, ഒന്നു വരുമോ ബ്രോ? എനിക്ക് നേരെ ഞാൻ എന്തെടുക്കാൻ പറ്റും? ഒന്നു വാ ബ്രോ, നിങ്ങൾ വെച്ചിട്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വേറെ നടപടി വരും. ബ്രോ ചോദിക്കണ പൈസ തരാ, 50 രൂപ 100 രൂപ, അതിന്റെ ഉള്ളിൽ ബ്രോക്ക് ഇഷ്ടമുള്ള പൈസ തരും. 50 രൂപ 100 രൂപ എന്ന് പറഞ്ഞിട്ട് എന്നെ എഴുതുന്നു, ഞാൻ ഗെയിമർ പോയി. അത് എനിക്ക് ഇപ്പൊ പഠിക്കേണ്ട ജോലിയുണ്ട്, അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ വലിയ ആളെ കളിച്ചാൽ നോക്കണ്ട, ഞാനിപ്പോ BSc എഴുതി എടുക്കാൻ നിൽക്കുക. ബ്രോ ബ്രോക്കിപ്പോ എത്ര വയസ്സായി? എനിക്ക് 21 വയസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ എന്നെ കളിക്കാൻ വരില്ലേ? അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ നീണ്ട ഇടവേളക്ക് ശേഷം പ്രാങ്ക് സക്സസ്ഫുള്ളി വർക്കായിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? പുളിയായിരുന്നു ഗൈസ്, പക്ഷെ നല്ല ചൂടായി. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. അപ്പം നല്ല ചൂടായി എന്നാണ്, അത്രക്കും നല്ല ചൂടായിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ബ്രദർ. അപ്പം എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, ഗെയിമർ ബോയിനൊന്നും അറിയത്തില്ല തോന്നുന്നു. കുറേ ഞാൻ ഇന്നും ഇന്നലെ വിളിക്കാമല്ല, ഇന്നലെ മെഞ്ഞാന്നും കൂടി വിളിക്കാൻ തുടങ്ങിയാണ് ഗൈസ്. മിഞ്ഞാന്ന് ഒരു വട്ടം വിളിച്ച് എല്ലാം ഗെയിമർ ബോയ് ആണ് ചോദിച്ച്, എല്ലാ ബ്രോ ഇത് ഗെയിമർ ബോയ് അല്ല, റോങ് നമ്പർ ഒന്ന് കട്ടാക്കി. പിന്നെ ഇന്നലെയും വിളിച്ചപ്പോൾ പറഞ്ഞ ഹലോ ഇത് ഗെയിമർ ബോയ് അല്ല, ഇന്നലെയും ഗോൾ വന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടാക്കി. നല്ല പോലെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ കുറച്ച് ഹെവി ആയിരുന്നു ഗീസ്. എന്നാലും നമ്മളെ പ്രാങ്ക് സക്സസ്ഫുള്ളി വർക്കായിരിക്കുന്നു ഗീസ്. അപ്പം ഇത്രയോളം നമ്മളെ ഇന്നത്തെ പ്രാങ്ക്, ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. അപ്പം ഇത്രയോളം നമ്മളെ ഇന്നത്തെ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പിടിച്ചിരിക്കുക. അതിനടുത്തുള്ളവരൊക്കെ ജസ്റ്റ് നമ്മുടെ ചാനൽ കിട്ടുക, കാച്ചു പിടിച്ചൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പ്രാങ്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗീസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇത്രയാണ് ഗീസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം എല്ലാം അച്ഛന്മാർക്കും അടുത്ത വീഡിയോ വരെ. ബൈ ബൈ, ടേക്ക് കെയർ.